പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനയൻ സംവിധാനം ചെയ്ത് സിജു വിൽസൺ നായകനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന സിനിമയുടെ കഥയാണ് ഇന്ന് പറയുന്നത് സിനിമയുടെ തുടക്കം തിരുവിതാംകൂർ ആസ്ഥാനമാക്കിയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മന്ദിരമാണ് കാട്ടുന്നത് അവിടെ സായിപ്പുമാരും നാടുവാഴികളും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നു അവിടെ പ്രധാന നാടുവാഴിയായിരുന്ന കൈമളുമുണ്ട് സായിപ്പിന് അടിമകൾ തമ്മിലുള്ള മല്ലയുദ്ധം കാണണമെന്നും മല്ലയുദ്ധത്തിൽ ജയിക്കുന്നുവൻ തോക്കുന്നതിനെ കൊല്ലണമെന്നും സായിപ്പ് പറയുന്നു സായിപ്പുമാരെ സൂഹിപ്പിച്ചാലേ തങ്ങളുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് നാടുവാഴികൾ തമ്മിൽ പറയുന്നു രണ്ട് നാടുവാഴികൾ തങ്ങളുടെ അടിമകളെ മല്ല മല്ലയുദ്ധത്തിനിറക്കുന്നു ഈ സമയം വേലായുധ ചേകവർ അതായത് നായകൻ സിജു വിൽസൺ നാടുവാഴിയായ കൈമളെ കാണുവാൻ വെളിയിൽ നിൽക്കുന്നു വേലായുധ ചേകവർ ഒരു താഴ്ന്ന ജാതി ആയതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നില്ല തിരുവിതാംകൂറിലെ റാണിയുടെ സഹോദരൻ അവിടേക്ക് വരുന്നു എന്തിനാണ് വന്നതെന്ന് അദ്ദേഹം വേലായുധനോട് ചോദിക്കുന്നു ഏലം കയറ്റുമതിക്കായി ഹെൻറി സായിപ്പിൽ നിന്ന് അനുമതി പത്രം വാങ്ങാനാണ് താൻ വന്നതെന്ന് വേലായുധ ചേകവർ പറയുന്നു എങ്കിൽ അകത്തേക്ക് വരാൻ അദ്ദേഹം പറയുന്നു എന്നാൽ വേലായുധ ചേകവർ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു നമ്മുടെ നാട്ടിലുള്ളവർക്കേ അയിത്തമുള്ളൂ സായിപ്പന്മാർക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വേലായുധ ചേകവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അകത്ത് സായിപ്പ് അടിമകളുടെ മല്ലയുദ്ധം ആസ്വദിക്കുകയായിരുന്നു കൈമൾ നാടുവാഴിയും മറ്റൊരു നാടുവാഴിയും വിലയ്ക്ക് വാങ്ങിയ അടിമകൾ ശക്തമായ മല്ലയുദ്ധം കാഴ്ചവെക്കുന്നു വേലായുധ ചേകവരെ കണ്ട കൈമൾ എഴുന്നേറ്റ് അടുത്തേക്ക് ചെല്ലുന്നു നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ഇത്ര അടി മാറി നിൽക്കണമെന്നറിയില്ലേ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു സായിപ്പിന്റെ കയ്യിൽ നിന്നുള്ള സമ്മതപത്രത്തിനുള്ള പണം വീട്ടിൽ കൊടുത്തോ എന്ന് കൈമൾ ചോദിക്കുന്നു രണ്ടായിരം പണം കൊടുത്തു വേലായുധ ചേകവർ പറയുന്നു മല്ലയുദ്ധത്തിൽ കൈമൾ കൊണ്ടുവന്ന അടിമ തോൽക്കുന്നു ജയിച്ച അടിമയോട് തോറ്റ അടിമയെ കൊല്ലാൻ സായിപ്പ് ആവശ്യപ്പെടുന്നു അതിനായി ഒരു കമ്പിയെടുത്ത് അടിമയുടെ കയ്യിൽ കൊടുക്കുന്നു തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് തോറ്റ അടിമ കരഞ്ഞപേക്ഷിക്കുന്നു സായിപ്പിൻ്റെ ഉച്ച കനത്തപ്പോൾ ജയിച്ച അടിമ തോറ്റ അടിമയെ അടിക്കാൻ തുനയുന്നു ഈ സമയം വേലായുധ ചേകവർ ആ കമ്പിയിൽ കയറി പിടിച്ച് വേണ്ട എന്ന് പറയുന്നു ഇത് കണ്ട സായിപ്പ് വേലായുധ ചേകവരെ കൊല്ലാൻ നോക്കുന്നു മറ്റു സായിബുമാരും ഇതിനായി തുനിയുന്നു എന്നാൽ വേലായുധ ചേകവർ എല്ലാ സായിബുമാരെയും അടിച്ചു നിരപ്പാക്കി അവിടെ കണ്ട ഒരു കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടുന്നു ഇനിയാണ് കഥ തുടങ്ങുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരം അവിടെ നാടുവാഴികളും പ്രമാണിമാരും ദർബാർ കൂടുകയാണ് അങ്ങോട്ട് രാജാവ് കടന്നു വന്ന് ശ്രീ ശ്രീപത്മനാഭന്റെ തിരുവാഭരണവും സാളഗ്രാമവും മോഷണം പോയതിനെപ്പറ്റി പറയുന്നു എന്തുകൊണ്ട് അത് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് സൈന്യാധിപൻ പണിക്കരോട് കോപിക്കുന്നു പണിക്കർ തിരുവാഭരണം കൊച്ചുണ്ണിയാണ് മോഷ്ടിച്ചതെന്ന് പറയുന്നു എത്രയും പെട്ടെന്ന് കൊച്ചുണ്ണിയെ പിടിച്ചുകെട്ടി രാജാവിന്റെ കാൽകൾ കൊണ്ടുവരുമെന്നും അയാൾ പറയുന്നു ഈ സമയം വെളിയിൽ വേലായുധ ചേകവർ രാജാവിനെ കാണുവാനായി വരുന്നു എന്നാൽ രണ്ടാം സൈന്യാധിപൻ പടവീടൻ നമ്പി വേലായുധനെ തടയുന്നു താഴ്ന്ന ജാതിക്കാർക്ക് ഇന്ന് രാജാവിനെ കാണാൻ അധികാരമില്ലെന്നും എല്ലാ ചൊവ്വാഴ്ചകളിലും താഴ്ന്ന ജാതിക്കാർക്ക് രാജാവിനെ കാണാം അന്നു വരാൻ പറഞ്ഞ് അയാൾ വേലായുധ ചേഖവരെ കളിയാക്കുന്നു കൊട്ടാരത്തിനുള്ളിൽ നിന്ന് രാജാവിൻ്റെ ദിവാൻ വന്ന് വേലായുധ ചേഖവരെ കടത്തിവിടാനും ചേകവർ രാജാവ് വിളിച്ചിട്ട് വന്നതാണെന്നും നമ്പിയോട് പറയുന്നു വേലായുധ ചേകവരും ദിവാനും രാജാവിനെ കാണാൻ കൊട്ടാരത്തിനുള്ളിലേക്ക് ചെല്ലുന്നു എന്നാൽ അവിടെ ഇരുന്ന നാടുവാഴികൾക്കും പ്രമാണികൾക്കും വേലായുധ ചേകവരുടെ വരവ് അത്ര ഇഷ്ടപ്പെടുന്നില്ല അവരെല്ലാം അങ്ങനെ മുറുമുറുക്കുന്നു രാജാവ് വേലായുച്ചേകവരോട് ഇരിക്കാൻ പറയുന്നു എന്നാൽ ചേകവർ ഇരിക്കാതെ നിന്നുകൊണ്ട് തന്നെ കാര്യം തിരക്കുന്നു ശ്രീപത്മനാഭൻ്റെ തിരുവാഭരണം മോഷണം പോയെന്നും അത് കൊച്ചുണ്ണിയാണ് കൊണ്ടുപോയതെന്നും എങ്ങനെയും കൊച്ചുണ്ണിയെ കണ്ടെത്തി തിരുഭാഭരണം തിരികെ നൽകണമെന്നും പറയുന്നു എന്നാൽ പാച്ചു പണിക്കർ രാജാവിൻ്റെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു താഴ്ന്ന ജാതിക്കാർക്ക് തിരുഭാവരണം കാണുവാൻ പോലുമുള്ള അനുവാദമില്ല അവരത് തൊട്ടാൽ അതിലും വലിയ ഐറ്റം ഇല്ലെന്ന് പറയുന്നു രാജസദസ്സിലുള്ള എല്ലാവരും പാച്ചു അനുകൂലിക്കുന്നു തുടർന്ന് രാജാവ് ദിവാനോട് അഭിപ്രായം ചോദിക്കുന്നു ദിവാനും പണിക്കർ പറഞ്ഞത് ശരിയെന്ന് പറയുന്നു എത്രയും പെട്ടെന്ന് കൊച്ചുണ്ണിയെ പിടിച്ചു കൊണ്ടുവരാൻ പണിക്കരോട് രാജാവ് കൽപ്പിക്കുന്നു കൊട്ടാരത്തിൽ നിന്ന് വെളിയിൽ വന്ന വേലായുധ ചേകവരോട് കണ്ണൻ കുറുപ്പ് എന്നു ഒരു ഇൻസ്പെക്ടർ വന്ന് സംസാരിക്കുന്നു പണ്ട് വൈകിത്ത് വെച്ച് കണ്ണൻകുറുപ്പിൻ്റെ അച്ഛൻ പപ്പുക്കുറിപ്പിനെ ചേകവരുടെ അച്ഛനായിരുന്നു കൊന്നത് കണ്ണൻ കുറുപ്പുമായി സംസാരിച്ചതിനു ശേഷം ചേകവർ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാട്ടുന്നത് മീശ വെച്ചതിനും മീശക്കരമടയ്ക്കാത്തതിനും താഴ്ന്ന ജാതിക്കാരനായ ഒരാണിനെയും അവൻ്റെ ഭാര്യയെയും തല്ലുന്നതാണ് കരമടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രമാണിയും ഇൻസ്പെക്ടറും അവരെ ശരിക്കും ഉപദ്രവിക്കുന്നു താഴ്ന്ന ജാതി പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാനുള്ള ധൈര്യം പകർന്നു നൽകിയത് നങ്ങേലിയാണെന്നും അവളുടെ തലയാണ് ആദ്യം മറക്കേണ്ടതെന്നും കേശുണ്ണി എന്ന പ്രമാണി പറയുന്നു കേളുവന്ന താഴ്ന്ന ജാതികന്റെ മകളായിരുന്നു നങ്ങേലി നങ്ങേലിയുടെ ധൈര്യത്തിൽ കുറെ സ്ത്രീകൾ തങ്ങൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ് തമ്പുരാന്മക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തുന്ന നേരം രാജാവിൻ്റെ സൈന്യം അവിടെ എത്തിച്ചേർന്ന് രാജവീതിയിലുള്ള മാറുമർശം നടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീകളെ അടിച്ചോടിക്കുന്നു ഈ സമയം നങ്ങേലി വന്ന് രണ്ടാം സൈന്യാധിപനായ നമ്പിയെ അടിക്കുന്നു ദേഷ്യംപുണ്ട നമ്പി നങ്ങേലിയുടെ വസ്ത്രം വലിച്ചൂരി അവളുടെ തലയറക്കുവാൻ തുനിയുന്നു എന്നാൽ ഈ സമയം വേലായുധേകവർ അവിടെ വന്ന് നങ്ങേലിക്ക് വസ്ത്രം തിരിച്ചു നൽകുകയും നമ്പിയേയും കൂട്ടരെയും അടിച്ചു നിർത്തുന്നു വേലായുധ ചേകവരുടെ അടികൊണ്ടു വീണ നമ്പിയെ ചേകവർ കുതിരപ്പുറത്തിട്ട് പറഞ്ഞു വിടുന്നു ഇനിമേലാൽ പട്ടിണി പാവങ്ങളെ ഉപദ്രവിക്കരുതെന്നും പറയുന്നു വേലായുധ ചേകവർ നങ്ങേനിയോടും കൂട്ടരോടും സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കൊട്ടാരത്തിൽ പാച്ചു പണിക്കരും ദിവാനും കൂടി വേലായുധൻ നമ്പിയെ തല്ലിയ കാര്യവും വേലായുധന് തക്ക ശിക്ഷ കൊടുക്കണമെന്നും രാജാവിനോടും മഹാറാണിയോടും പറയുന്നു രാജാവ് അനുവദിക്കുകയാണെങ്കിൽ വേലായുധനെ താൻ പിടിച്ചുകെട്ടി കൊണ്ടുവരാമെന്ന് പണിക്കർ അറിയിക്കുന്നു എന്നാൽ രാജാവ് പണിക്കരോട് എത്രയും പെട്ടെന്ന് കൊച്ചുണ്ണി മോഷ്ടിച്ച തിരുവാഭരണം കണ്ടെത്തി കൊണ്ടുവരാൻ പറയുന്നു നങ്ങേലി വിവാഹം കഴിക്കാൻ പോകുന്ന ആളായിരുന്നു ചിരുകണ്ടൻ പിറ്റേന്ന് നങ്ങേലിയും ചിരുകുണ്ടനും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നങ്ങേലി തമ്പുരാട്ടിമാർ കോവിലകത്തോട്ട് തന്നെ വിളിച്ചിട്ടുണ്ടെന്നും അങ്ങോട്ട് പോകുകയാണെന്നും പറഞ്ഞു പോകുന്നു കോവിലകത്ത് ജാനകി തമ്പുരാട്ടി നങ്ങേലിയെ തുണികൊണ്ടു മൂടി കോവിലകത്തിനുള്ളിൽ കയറ്റുന്നു താഴ്ന്ന ജാതിക്കാർക്ക് കോവിലകങ്ങളിൽ കയറാനുള്ള അവകാശമില്ലായിരുന്നു ജാനകി തമ്പുരാട്ടിക്കും സാവിത്രി തമ്പുരാട്ടിക്കും നങ്ങേലിയെ വലിയ ഇഷ്ടമായിരുന്നു ഈ സമയം കോവിലകത്തിൻ്റെ മുറ്റത്ത് വയസ്സനായ ഈശ്വരൻ നമ്പൂതിരി സുന്ദരിയായ സാവിത്രി തമ്പുരാട്ടിയെ പെണ്ണു ചോദിച്ചു വരുന്നു ഇതറിഞ്ഞ സാവിത്രി തമ്പുരാട്ടി ഒരുപാട് വിഷമിക്കുന്നു എന്നാൽ നങ്ങേലി സാവിത്രി ആശ്വസിപ്പിക്കുന്നു സാവിത്രി തമ്പുരാട്ടിക്ക് എങ്ങനെയുള്ള ചെക്കനെയാണ് വേണ്ടതെന്ന് നങ്ങേലി തിരക്കുന്നു വേലായുധ പണിക്കിനെ പോലത്തെ ആളെയാണ് തനിക്ക് വേണ്ടതെന്ന് സാവിത്രി പറയുന്നു നങ്ങേലി പോകാൻ നേരം അവൾ കൊടുക്കാൻ പുടവയും സാധനങ്ങളും സാവിത്രി തമ്പുരാട്ടി നൽകുന്നു പിന്നെ കാട്ടുന്നത് വേലായുധ ചേകവരുടെ വീടാണ് വേലായുധ ചേകവരുടെ വീട്ടിൽ ധാരാളം കുട്ടികൾ കളരി പഠിക്കുന്നുണ്ട് എല്ലാവരെയും നന്നായി കളരി പഠിപ്പിക്കാനും വടക്കു മാത്രമല്ല തെക്കും നല്ല പോരാളികളുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ അറിയട്ടെയെന്ന് കളരിയാശോനോട് പറഞ്ഞ് ചേകവർ വീട്ടിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നു ചേകവർക്ക് ഭാര്യയും ഒരു മകനുമുണ്ട് അച്ഛനില്ലാതെ വളർന്ന വേലായുധ ചേകവരെ വളർത്തിയത് മുത്തച്ഛൻ പെരുമാളായിരുന്നു ഈ നേരം തെക്കുംപോറ ക്ഷേത്രത്തിൽ കഥകളി കാണാൻ പോകുന്ന മുത്തച്ഛനെ വേലായുധ ചേകവർ തടയുന്നു നമ്മൾ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ കഥകളി കാണുവാനുള്ള അവകാശമില്ല എന്ന് മുത്തച്ഛൻ എന്ന് ചോദിക്കുന്നു താൻ അമ്പലത്തിനുള്ളിൽ കയറുന്നില്ല എന്നും അമ്പലത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ് ഞാൻ പുറത്തിരുന്ന് കഥകളി എന്ന് പറഞ്ഞ് മുത്തച്ഛൻ കുറച്ചുപേരെ കൂട്ടി കഥകളി കാണാൻ പോകുന്നു ഈ സമയം കഥകളി കാണാൻ നാടുവാഴികളും ഉണ്ടായിരുന്നു പ്രമാണിയായ കുഞ്ഞുപിള്ള മുത്തച്ഛനെയും കൂട്ടരെയും കാണുന്നു അവരോട് അവിടെ നിന്ന് പോകുവാനും ഇത്ര നേരം കഥകളി കണ്ടതിന് നിങ്ങൾക്ക് ശിക്ഷയുണ്ടെന്നും പറഞ്ഞ് കുഞ്ഞുപിള്ള മുത്തച്ഛന്റെ കഴുത്തിൽ ഷോൾ കൊണ്ട് കെട്ടി മുറുക്കുന്നു അപ്പോഴേക്കും വേലായുധ ചേകവർ അങ്ങോട്ട് വരികയും ആർക്കാണെൻറെ മുത്തച്ഛനെ കൊല്ലേണ്ടതെന്ന് ചോദിക്കുന്നു പട്ടിക്കും പൂച്ചയ്ക്കും പോലും കഥകളി കാണാം എന്തുകൊണ്ട് ഒരു മനുഷ്യന് കണ്ടുകൂടാ എന്ന് ചോദിക്കുന്നു നാടുവാഴികളും ചേകവരും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഇത് കണ്ടു നിൽക്കുന്നു ക്ഷേത്രത്തിന് വെളിയിലുള്ള ഈ സ്ഥലം മുഴുവൻ ഞങ്ങളുടേതാണെന്നും എൻ്റെ മുത്തച്ഛൻ്റെ സ്ഥലത്താണ് അദ്ദേഹം നിൽക്കുന്നതെന്നും ബേലായുധ ചേകവർ നാടുവാഴികളോട് പറയുന്നു നാടുവാഴികളും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു ഈ നേരം ചേകവർ പൊളിഞ്ഞു കിടക്കുന്ന മതിൽ കെട്ടാനും കൊടിമരം നിർമ്മിക്കുവാനും ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പണം നൽകുന്നു തുടർന്ന് കഥകളിക്കാരൻ നാണുവാശനെ വിളിച്ച് മുന്നൂറ് രൂപ നൽകി മുത്തച്ഛനു വേണ്ടി വെളിയിൽ കഥകളി കളിക്കാൻ പറയുന്നു പിന്നീട് കാട്ടുന്നത് കൊച്ചുണ്ണിയെ പിടിക്കുവാനായി കാട്ടിലേക്ക് പോകുന്ന സൈന്യാധിപൻ പാച്ചുപണിക്കരെയും കൂട്ടരെയുമാണ് എന്നാൽ കൊച്ചുണ്ണി അവരെ അടിച്ചു നിരപ്പാക്കി ഒരു സ്ഥലത്ത് തലകീഴായി കെട്ടിത്തൂക്കിയിടും ഇതറിഞ്ഞ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കും കൊച്ചുണ്ണിയെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് ഇരുന്നൂറ് സ്വർണ്ണ നാണയവും കൊച്ചുണ്ണിയെപ്പറ്റി വിവരം നൽകുന്നവർക്ക് നൂറ് സ്വർണ്ണനാണയമെന്ന് ഈ കാര്യങ്ങളെല്ലാം കൊച്ചുണ്ണിയുടെ കൂട്ടാളികൾ കൊച്ചുണ്ണിയുടെ ചെവിയിലെത്തിക്കുന്നു കൊച്ചുണ്ണി എടുത്തു എന്ന് പറയുന്ന തിരുഭാവരണപ്പെട്ടി അന്ന് മോഷ്ടിക്കുന്നതിനിടയിൽ ഭടന്മാർ കണ്ടതിനെ തുടർന്ന് കൊട്ടാരത്തിന് വെളിയിൽ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് അത് ഇതുവരെയും എടുക്കാൻ സാധിച്ചിരുന്നില്ല എങ്ങനെയും ആ പെട്ടി അവിടെ നിന്ന് എടുക്കുന്നതിനെപ്പറ്റി എല്ലാവരും കൂടി ആലോചിക്കുന്നു വ്യാഴാഴ്ച രാജാവിൻ്റെ മകൻ്റെ കല്യാണ സൽക്കാരമായതിനാൽ എല്ലാവരും അവിടെയായിരിക്കും ആ സമയത്ത് തിരുഭാവറിനെ പറ്റി നമുക്ക് അവിടെ നിന്നും എടുക്കാമെന്ന് ഭാവ എന്ന ചങ്ങാതി കൊച്ചുണ്ണിയോട് പറയുന്നു കൊച്ചുണ്ണിയും അത് സമ്മതിക്കുന്നു വേലായുധ ചേകവർ താഴ്ന്ന ജാതിക്കാർക്ക് ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നു അതിൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ സൈന്യം ദിവാൻ്റെ വിളംബരവുമായി അവിടെ എത്തുന്നു താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ കഴിയില്ലെന്നും ഇത് ലംഘിച്ചതിന് വേലായുധ ചേകവരെ അറസ്റ്റ് ചെയ്യണമെന്നും പറയുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി വേലായുധ ചേകവർ സൈന്യത്തോടൊപ്പം പോകുന്നു രണ്ടാം സൈന്യാധിപൻ നമ്പി വേലായുധ ചേഖവരെ തുറങ്കിലടച്ച് തല്ലുന്നു വേലായുധ ചേകവരെ കാണാൻ തുറങ്കലിലേക്ക് വരുന്ന കണ്ണൻകുറിപ്പ് ഇവിടെ നിന്ന് തരുന്നതൊന്നും കഴിക്കരുതെന്ന് വേലായുധ ചേകവരോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു തിരുവാഭരണം രേഖ കിട്ടാത്തതിനാൽ രാജാവ് അതീവ ദുഃഖിതനായിരുന്നു രാജാവിന്റെ ദുഃഖം കണ്ട മഹാറാണി എങ്ങനെയും വേലായുധ ചേകവരെ വരുത്തി കൊച്ചുണ്ണിയെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുന്നു അതിനായി ഭടന്മാരോട് ചേകവരെ പറ്റി തിരക്കുമ്പോൾ ചേകവർ തുറകിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണെന്ന് അവർ പറയുന്നു ഈ സമയം വേലായുധ ചേകവരെ കാണാൻ കൈമളും നമ്പിയും കൂടി തുറങ്കൽ വന്ന് നോക്കുമ്പോൾ വേലായുധ ചേഖവരെ അവിടെ കാണുന്നില്ല എവിടെ പോയെന്ന് കാവൽക്കാരോട് ചോദിക്കുമ്പോൾ റാണിയുടെ ഉത്തരവ് പ്രകാരം ചേകവരെ മോചിപ്പിച്ചെന്ന് പറയുന്നു കൊച്ചുണ്ണിയെ എത്രയും പെട്ടെന്ന് പിടിച്ച് തിരുവാഭരണം കണ്ടെത്തി നൽകുമെന്ന് ചേകവർ റാണിക്ക് വാക്കു നൽകുന്നു അന്ന് രാത്രി യുവരാജാവിന്റെ വിവാഹ സൽക്കാര ചടങ്ങ് നടക്കുമ്പോൾ കൊച്ചുണ്ണിയും കൂട്ടരും കുഴിച്ചിട്ട് പെട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ കണ്ണൻകുറിപ്പ് അവരെ കാണുന്നു തുടർന്ന് കണ്ണൻകുറിപ്പും കൊച്ചുണ്ണിയുടെ സംഘവും തമ്മിൽ പോര് നടക്കുന്നു ഒടുവിൽ കൊച്ചുണ്ണി തിരുവാഭരണം വിറ്റുകിട്ടുന്നതിൻ്റെ വലിയൊരു പങ്ക് നിനക്ക് തരാമെന്ന് പറയുന്നു കണ്ണൻകുറിപ്പിനെ വശത്താക്കുന്നു അങ്ങനെ കൊച്ചുണ്ണി പെട്ടിയുമായി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പിറ്റേ ദിവസം വേലായുധ ചേകവർ കൊച്ചുണ്ണിയെ തിരക്കി അവൻ്റെ ഗ്രാമത്തിൽ ചെല്ലുന്നു കൊച്ചുണ്ണി എവിടാണെന്ന് അറിയില്ല എന്ന് അവർ പറയുന്നു വേലായുധ ചേകവർ അവർക്ക് അരിയും മറ്റു സാധനങ്ങളും നൽകുന്നു അപ്പോൾ ചാത്തൻ ചാത്തനെന്നൊരാൾ കൊച്ചുണ്ണി അവൻ സ്നേഹിക്കുന്ന പെണ്ണായ കാത്തയുടെ വീട്ടിലേക്ക് പോയെന്ന് കള്ളം പറയുന്നു അവൻ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ ചേകവർ അവിടെ ഒരു വീട്ടിൽ നിന്നും കാത്തയെ കണ്ടെത്തുന്നു കൊച്ചുണ്ണി എങ്ങോട്ടാണ് പോയതെന്ന് അവൾ സത്യം പറയുന്നു വേലായുധ ചേകവർ കാത്തു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു ഈ സമയം കൊച്ചുണ്ണിയും കണ്ണൻകുറുപ്പും ചേർന്ന് തിരുവാഭരണം സായിപ്പിന് വിൽക്കാൻ ശ്രമിക്കുന്നു ആ നേരം അങ്ങോട്ട് ചെന്ന ചേകവർ ആ ദൗത്യത്തെ തടയുന്നു എന്നാൽ ചേകവർ കണ്ണൻകുറുപ്പിനെ കാണുന്നില്ല കൊച്ചുണ്ണിയെ കീഴടക്കി വേലായുധ ചേകവർ കൊച്ചുണ്ണിയെയും തിരുവാഭരണവുമായി രാജാവിൻ്റെ അടുത്തു ചെല്ലുന്നു വേലായുധന് ജയ് വിളിച്ച് നങ്ങേലിയും കൂട്ടരും മറ്റെല്ലാവരും കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു എന്നാൽ താഴ്ന്ന ജാതിക്കാരുടെ ഈ വരവ് മറ്റു പ്രമാണിമാർക്ക് അത്ര പിടിച്ചില്ല രാജാവ് അതീവ സന്തോഷവാനായി ആയിരം സ്വർണവും വീരശൃംഖലയും വേലായുധന് നൽകാൻ ഒരുങ്ങുന്നു എന്നാൽ പ്രമാണിമാർ അത് തടയുന്നു താഴ്ന്ന ജാതിക്കാർക്ക് രാജാവ് നേരിട്ട് സമ്മാനം നൽകുന്നത് തെറ്റാണെന്ന് അവർ പറയുന്നു പാച്ചുപണിക്കർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി നിലത്തിട്ട് കൊടുക്കുന്നു ഇത് കണ്ട രാജാവിന് ദേഷ്യം വരുന്നു അവിടെ വെച്ച് രാജാവ് വേലായുധ ചേകവർക്ക് പണിക്കർ പദവി നൽകി ആദരിക്കുന്നു പിറ്റേന്ന് വേലായുധ പണിക്കരെ കാണാൻ നങ്ങേലിയും സാവിത്രി തമ്പുരാട്ടിയും വരുന്നു പടുകിളവനായ ഈശ്വരൻ നമ്പൂതിരി തന്നെ വിവാഹം കഴിക്കുന്നത് എങ്ങനെയും തടയണമെന്ന് പറഞ്ഞ് സാവിത്രി കരഞ്ഞു പറയുന്നു എന്നാൽ വേലായുധ പണിക്കർ സാവിത്രിയെ സഹായിക്കാതെ അവിടെ നിന്ന് മടക്കി അയക്കുന്നു നായർ സമുദായത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഈഴവനായ താൻ ഇടപെട്ടാൽ രാജാവിന് ഇപ്പോൾ തന്നോടുള്ള സ്നേഹം പോലും ഇല്ലാതാകുമെന്ന് വേലായുധ പണിക്കർ പറയുന്നു ശേഷം ഈശ്വരൻ നമ്പൂതിരി സാവിത്രി വിവാഹം കഴിക്കുന്നു എന്നാൽ ആ രാത്രി സാവിത്രിയുടെ കൈകളാൽ ഈശ്വരൻ നമ്പൂതിരി മരണപ്പെടുന്നു അയാൾ മരിച്ചുവെന്ന് സാവിത്രി അമ്മയോടും പറയുന്നു പിറ്റേ ദിവസം കണ്ണൻകുറുപ്പ് ജയിലിൽ ചെന്ന് കൊച്ചുണ്ണിയെ കാണുന്നു നീ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ എന്ന് കൊച്ചുണ്ണി ചോദിക്കുന്നു ഇല്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന് കണ്ണൻകുറുപ്പും പറയുന്നു കാട്ടിലെ കാവിന് പുറകിൽ അമ്മ മുരുമുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഞാൻ ധാരാളം സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് മുഴുവനും നീ എടുത്തിട്ട് പണിക്കരെ എങ്ങനെയും കൊന്നു തരണമെന്ന് കൊച്ചുണ്ണി കണ്ണൻ കുറിപ്പിനോട് ആവശ്യപ്പെടുന്നു കണ്ണൻ കുറിപ്പ് പോയി കുഴിച്ചിട്ടിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും അതോടൊപ്പം ഒരു തോക്കും കണ്ടെത്തുന്നു നങ്ങേലിക്കും കൂട്ടർക്കും ഒരു നായർ പ്രമാണിയുടെ മുണ്ടു നെയ്യുന്ന സ്ഥാപനത്തിലായിരുന്നു ജോലി മുണ്ടിന് ഇഴ പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് ആ പ്രമാണി അവർക്ക് കൂലിയൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ നങ്ങേലിയുടെ കൂട്ടുകാരി നീലിപ്പെണ്ണ് പ്രമാണി മാറ്റിവെച്ച ഇഴപെട്ടിയ മുണ്ടുകൾ കൂലിക്ക് പകരം എടുത്തുടുക്കുന്നു നീലിയുടെ ഭർത്താവിനെ പണ്ട് മീൻ പിടിക്കുന്നതിന് വലക്കരമടയ്ക്കാത്തതിന് നാടുവാഴിയും പോലീസും ചേർന്ന് തൂക്കിക്കൊന്നതായിരുന്നു കണങ്കാലിന് മേലെ മുണ്ടെടുത്തു വരികയായിരുന്ന നീലിയെയും കൂട്ടരയും പോലീസ് പിടിച്ച് കെട്ടിയിട്ട് തല്ലുന്നു പിറ്റേന്ന് നങ്ങേലിയും ചിരുകണ്ഠനും കുറച്ച് ആളുകളും കൂടി വേലായുധ പണിക്കരുടെ വീട്ടിലെത്തുന്നു മൂക്കൂത്തി ഇട്ടതിന് ഏമാന്മാർ ഇവരുടെ വെട്ടിയെന്ന് നങ്ങേലി പറയുന്നു ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത വേലായുധ പണിക്കർ നാളെ നടക്കുന്ന നമ്മുടെ ഉത്സവത്തിന് എല്ലാവരും മൂക്കുത്തിയിട്ടും ഉടുത്തും വരണമെന്ന് പറയുന്നു അതിനുള്ള മൂക്കുത്തിയും പുടവയും വേലായുധ പണിക്കർ നൽകുന്നു തുടർന്ന് രാത്രിയിൽ ഭൂതം തൊള്ളുന്ന എല്ലാവരെയും നമ്പിയും കൈമളും ചേർന്ന് ആക്രമിക്കുന്നു ഒടുവിൽ നമ്പി വേലായുധ പണിക്കരുടെ മുത്തച്ഛനെ കൊന്നുകളയുന്നു ഇത് കണ്ട വേലായുധ പണിക്കർ നമ്പിയെയും കൊല്ലുന്നു നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കൃത്യസമയത്ത് നടത്തണമെന്ന് മരിക്കുന്നതിന് മുൻപ് മുത്തച്ഛൻ വേലായുധ പണിക്കരോട് പറയുന്നു ഈ സമയം വേലായുധ പണിക്കരുടെ കയ്യിൽ കണ്ണൻ കുറിപ്പും ഭാവയും ചേർന്ന് വെടിവെക്കുന്നു വേലായുധൻ അവരെ പിന്തുടർന്നു പോയി ബാവയെ ബന്ദിയാക്കുന്നു തുടർന്ന് കണ്ണൻകുറിപ്പിനെ തിരയുന്നു കണ്ണൻകുറിപ്പിനെ കണ്ടെത്തിയ വേലായുധ പണിക്കർ അയാളെ വെടിവെക്കുന്നു വെടികൊണ്ട് കണ്ണൻകുറിപ്പ് വെള്ളത്തിലേക്ക് വീഴുന്നു പിറ്റേന്ന് കൊട്ടാരത്തിൽ രാജ്യസഭ കൂടുന്നു എല്ലാവരും ചേർന്ന് വേലായുധ പണിക്കരെ കുറ്റപ്പെടുത്തുന്നു നമ്പിയെ കൊന്ന വേലായുധന് വധശിക്ഷ തന്നെ നൽകണമെന്ന് പറയുന്നു വേലായുധൻ എവിടെയെന്ന് രാജാവ് ചോദിക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ടു പോയെന്ന് പാച്ചു പണിക്കർ ഉത്തരം പറയുന്നു തുടർന്ന് വേലായുധ പണിക്കർ നേരിട്ട് രാജാവിനെ കാണാൻ വരുന്നു വേലായുധ പണിക്കർ ചെയ്തത് തെറ്റാണെന്ന് രാജാവ് പറയുന്നു നടന്ന കാര്യങ്ങളെല്ലാം വേലായുധ പണിക്കർ രാജാവിനോട് പറയുന്നു തൻ്റെ മുത്തച്ഛനെ കൊന്നതുകൊണ്ടാണ് നമ്പിയെ കൊന്നതെന്നും നമ്പി ഒരു രാജദ്രോഹിയാണെന്നും വേലായുധ പണിക്കർ പറയുന്നു എല്ലാത്തിൻ്റെയും പ്രധാന സാക്ഷിയായ കൊച്ചുണ്ണിയുടെ കൂട്ടാളി ഭാവയെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കുന്നു അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു എല്ലാവരും അത് വിശ്വസിക്കുന്നു ശ്രീപത്മനാഭൻ്റെ പൈൻകിനി ഉത്സവം നടക്കുന്നതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമേ ഇനി ഈ കാര്യത്തിന്റെ വിചാരണ ഉണ്ടാവുകയുള്ളൂ എന്ന് രാജാവ് പ്രഖ്യാപിക്കുന്നു തന്നെയും തന്റെ രാജ്യത്തെയും ചതിച്ചവർക്ക് വധശിക്ഷയായിരിക്കുമെന്ന് രാജാവ് കൽപ്പിക്കുന്നു കൈമളും മറ്റു ചില പ്രമാണിമാരും രാജാവിന്റെ കൽപ്പന കേട്ട് ഭയപ്പെടുന്നു ആ രാത്രിയിൽ പ്രധാന സാക്ഷിയായ ഭാവയെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു എന്നാൽ മഹാറാണി അവനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എല്ലാവരും കൂടി അടുത്ത രാജ്യസഭ കൂടുന്നതിന് മുൻപ് വേലായുധ പണിക്കരെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു വേലായുധ പണിക്കരുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കാൻ ചിരുകണ്ണൻ്റെ കൂട്ടുകാരനായ കണ്ണപ്പനെ ഏർപ്പാടാക്കുന്നു അവൻ പണത്തിനു വേണ്ടി വേലായുധ പണിക്കരെ ഒറ്റിക്കൊടുക്കുന്നു കൈമളും കൂട്ടരും ചേർന്ന് കൊച്ചുണ്ണിയുടെ സഹായിയായി ഭാവയെ കണ്ടെത്തി കൊല്ലുന്നു ആ രാത്രിയിൽ വേലായുധ പണിക്കർ പുതിയ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് എല്ലാവരോടും കഥകളി കാണുകയായിരുന്നു ഈ നേരം കണ്ണപ്പൻ നാടുവാഴിയെയും പ്രമാണിയെയും കൂട്ടി അവിടേക്ക് വരുന്നു നാടുവാഴി ഉറങ്ങാനുള്ള ഒരു പൊടി കണ്ണപ്പന് നൽകുന്നു ഇത് വേലായുധന് കലക്കി കൊടുക്കാൻ പറയുന്നു കണ്ണപ്പൻ ചെന്ന് ഇളനീരിൽ പൊടി കലക്കി വേലായുധന് കൊടുക്കുന്നു അദ്ദേഹം അത് കുടിക്കുകയും ചെയ്യുന്നു ശേഷം വേലായുധനും സംഘവും രാത്രിയിൽ തന്നെ വള്ളത്തിൽ തിരുവിതാംകൂറിലേക്ക് പോകുന്നു പകുതിയിൽ വെച്ച് നാടുവാഴിയും സംഘവും വേലായുധ പണിക്കരെയും കൂട്ടരെയും ആക്രമിക്കുന്നു എന്നാൽ അവർ വിചാരിച്ചതുപോലെ വേലായുധ പണിക്കർ ഉറക്കമരുന്ന് കഴിച്ച് ഉറങ്ങുകയായിരുന്നില്ല അദ്ദേഹം എഴുന്നേറ്റ് ഓരോരുത്തരെയും കൊല്ലുന്നു അവസാനം വേലായുധ പണിക്കരും കൈമളും മാത്രം അവശേഷിക്കുന്നു പണിക്കർ കൈമളെ വെട്ടാൻ തുടങ്ങുമ്പോൾ എല്ലാവരും മരിച്ചു എന്ന് കരുതിയ കണ്ണൻകുറിപ്പ് വേലായുധ പണിക്കരെ പുറകിൽ നിന്ന് കുത്തുന്നു എന്നാൽ പണിക്കർ തിരിഞ്ഞ് കണ്ണൻകുറിപ്പിനെ വെട്ടിക്കൊല്ലുന്നു ശേഷം കൈമളയും കൊന്ന് പണിക്കർ നിലത്തേക്ക് വീഴുന്നു ഈ സമയം വേലായുധ പണിക്കരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അച്ച എന്ന് വിളിച്ച് ഉച്ചത്തിൽ കരയുന്നു പിറ്റേന്ന് വേലായുധ പണിക്കർ മരിച്ച വിവരം അറിഞ്ഞ് എല്ലാവരും തങ്ങളുടെ പുതിയ ക്ഷേത്രത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു വേലായുധ പണിക്കരുടെ മരണശേഷം നാട്ടിലെ മറ്റു പ്രമാണിമാരും പോലീസും ചേർന്ന് നങ്ങേലിയെ കെട്ടിയിട്ട് അടിക്കുന്നു നിങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ല മാറുമറച്ച തുണി അഴിച്ചു കളയുവാനും കരമടയ്ക്കുവാനും അവർ പറയുന്നു എന്നാൽ നങ്ങേലി അതിന് സമ്മതിക്കുന്നില്ല ആ സമയം തൻ്റെ മകളെ കൊല്ലരുതെന്ന് പറഞ്ഞ് നങ്ങേലിയുടെ അച്ഛൻ കേൾ വരുന്നു കേളുവിനേയും അവർ കെട്ടി കിട്ടു തല്ലുന്നു അച്ഛനെ തല്ലുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ നങ്ങേലി ദിവാന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു അവൾ മാറുമറിച്ചിരുന്ന വസ്ത്രം ഒഴിച്ച് തൻ്റെ മാറിടങ്ങൾ വെട്ടി കരമായി എടുത്തുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് മരിച്ചു വീഴുന്നു നങ്ങേലിയുടെ മരണം കണ്ട എല്ലാവരും അക്രാമസസ്ഥരാകുന്നു അവർ നങ്ങേലിയുടെ ശരീരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുന്നു എന്നാൽ ദിവാനും പ്രമാണിമാരും ചേർന്ന് നങ്ങേലിയുടെ ശരീരം കത്തിക്കുന്നു നങ്ങേലിയെ കത്തിക്കുന്നത് കണ്ട ചിരുകണ്ഠൻ ആ തീയിലേക്ക് എടുത്തു ചാടി കത്തിയിരിയുന്നു ഇത് കണ്ടുനിന്ന് എല്ലാവരും പ്രമാണിമാരെയും നാടുവാഴിയെയും ഇൻസ്പെക്ടറെയും തല്ലുന്നു നങ്ങേലിയുടെയും ചിരുകണ്ഠനെയും മരണത്തെ തുടർന്ന് താഴ്ന്ന ജാതിക്കാരെല്ലാം ചേർന്ന് കോവിലകങ്ങളും കടകളും ആക്രമിക്കുകയും കത്തിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് പ്രശ്നങ്ങൾ ഏറി വന്നതിനാൽ രാജാവ് മീശക്കരവും മറ്റെല്ലാ കരങ്ങളും പിൻവലിക്കുകയും താഴ്ന്ന ജാതിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശവും നൽകിക്കൊണ്ട് ഉത്തരവിറക്കുന്നു ഇതോടെ സിനിമ അവസാനിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ നല്ലൊരു സിനിമയായിരുന്നു ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന ചിത്രത്തിൻ്റെ കഥ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി